ഹലോ ഗൈസ് എല്ലാവർക്കും നല്ലൊരു സ്റ്റോക്കിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ലൈവ് മാർക്കറ്റാണ് സമയം വരുന്നത് മൂന്നേ ഇരുപത്തി എട്ട് അതായത് ഒരു മിനിറ്റ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ഗ്രീൻ ക്യാന്ൽ ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു പാനൽ ചാനൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ മൂവ്മെൻറ്റ് നമ്മുടെ ആ ഒരു പറഞ്ഞ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഗ്യാപ്പ് ഫില്ലിംഗ് ഇന്ന് നടന്നില്ല നമുക്ക് നമുക്കൊറ്റടിക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കത്തില്ല ഒരു വൺ ഓർ ടു ഡേയ്സ് എടുത്തിട്ടായിരിക്കും ഗ്യാപ്പ് ഫില്ലിങ് നടക്കുന്നത് സോ ഇതിപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് വേണമെങ്കിൽ ഈ ഒരു ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് നയൻറ്റി ഫോറിൽ പ്രതീക്ഷിക്കാവുന്നതാണ് മേ ബി അതിന് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ട്വൻറ്റി ഫോർ നയൻ ഹൺഡ്രഡിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട് സോ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോ കാണത്തിനുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിനകത്ത് ഇതിൻ്റെ അനാലിസിസ് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇൻട്രോഡേ ട്രേഡിങ്ങിനെ പറ്റി പറയാം എൻ്റെ ഈ ഒരു അനാലിസ കണ്ടപ്പോൾ നിങ്ങളായിരിക്കും എനിക്ക് നല്ല രീതിയിൽ ഒരു ഇൻട്രാഡേ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ തിരിച്ചാണ് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ലോസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പ്രോഫിറ്റ് ഒറ്റയടിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ചാൽ റിസ്ക് മാനേജ് ചെയ്യാത്ത തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട് ഫോമോ എന്ന് പറയും ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അതായത് ഈ ഒരു ട്രെൻഡിനെ നേരത്തെ കയറി പിടിക്കാൻ നോക്കി അതാണ് എനിക്ക് ആ ഒരു പറ്റ് പറ്റിയത് അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ചാർട്ടൊക്കെ എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ആ ലോസ് വരാനുള്ള റീസൺ ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ എടുത്തത് മൂന്ന് ട്രേഡ്സ് ആണ് നമുക്ക് നോക്കിയിട്ട് കാണാം രണ്ട് കോളപ്ഷൻ ഉണ്ട് അപ്പോൾ ഈയൊരു ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡിൽ നമുക്കിവിടെ ഫിഫ്റ്റി തൗസൻഡ് ലോസ് വന്നിട്ടുണ്ട് ഈ ഒരു ട്രേഡ് ആണ് എനിക്ക് ആക്ച്വലി റോങ് ആയിട്ട് വന്നത് ബാക്കി രണ്ടും ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് തന്നെ എടുത്തതാണ് ഒന്ന് ഇംബാലൻസ് ബേസ്ഡും പിന്നെ ഈ പറഞ്ഞ ചെറിയൊരു സ്കാൽപ്പിംഗ് ട്രേഡ് ആയിരുന്നു അപ്പോൾ ഓവറോൾ വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ആണ് എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് തൗസൻഡിൻ്റെ ഒരു ലോസ് നമുക്ക് ബ്രോക്കറേജ് ഒക്കെ പിടിച്ചിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എടുത്തത് നമുക്കിവിടെ നോക്കി കാണാം ട്വൻ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് അത് ജസ്റ്റ് ഒന്ന് ചാർട്ട് എടുക്കാം ഓക്കെ ഈ ഒരു കോൾ ഓപ്ഷനിൽ ഞാൻ ബൈ എൻട്രി എടുക്കുന്നത് ഏകദേശം ഈ ഒരു ടു തേർട്ടി ത്രീ റീജിയനിലാണ് അപ്പോൾ ഇത് എടുക്കാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇവിടെ ഒരു ബിയറിഷ് റെഡ് കാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു ത്രീ ഗ്രീൻ കാൻഡിൽസ് വന്നിട്ട് അതിന് മൊത്തത്തിൽ കവറപ്പ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു ടൈമിലാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ഹയർ ഹൈ ഫോം ചെയ്യും അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാമെന്ന് അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതൊരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം പെട്ടെന്ന് തന്നെ അത് കയറി പോകാൻ ചാൻസ് ഇല്ല പക്ഷെ ഞാൻ എൻ്റെ ആ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അതായത് അടുത്തൊരു ട്രെൻഡ് മിസ്സാവുന്നതിന് മുമ്പ് ഉള്ളത് ഞാൻ പെട്ടെന്ന് എൻട്രി എടുത്തതാണ് അതും ആ ഒരു ഹയർ ഹൈയിൽ ഫോം ചെയ്താ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത് പിന്നെ എൻ്റെ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ റിസ്ക് മാനേജ് ചെയ്യാത്തായിരുന്നു അതായത് ഏകദേശം ഞാൻ ഓപ്ഷൻസ് ട്രേഡ് എടുക്കുമ്പോൾ ഫൈവ് ഹൺഡ്രഡും അല്ലെങ്കിൽ ഒരു തൗസൻഡ് ക്വാണ്ടിറ്റീസൊക്കെയാണ് എടുത്ത് ട്രേഡ് ചെയ്യാറ് പക്ഷേ ഇവിടെ ഞാൻ ഒറ്റയടിക്ക് തന്നെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റീസ് ബൈ ചെയ്തു അപ്പോൾ അത് ചെറിയൊരു തെറ്റ് പറ്റിയതാണ് അവിടെ നിന്ന് നമുക്ക് പ്രൈസ് താഴോട്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു റെഡ് ക്യാൻഡലിന് വില പോവില്ലായിരിക്കും അതിന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു അല്ലെങ്കിൽ വീണ്ടും നമുക്കിവിടെ നഷ്ടത്തിലേക്ക് വന്നേനെ അപ്പോൾ ഈ ഒരു റെഡ് കാൻഡിൽ ഫോം പോകുന്നതിന് ശേഷം ഞാൻ ഈ ഒരു കാൻഡിൽ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ അതായത് ഏകദേശം ഈ ഒരു ലെവൽ നെക്സ്റ്റ് ഈ ഒരു കാൻഡിലാണ് ഞാൻ എക്സിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഒരു ടു വൺ ത്രീ റേഞ്ചിലാണ് ഞാൻ എക്സിറ്റ് അതുകൊണ്ടാണ് എനിക്കൊരു ഫിഫ്റ്റി തൗസൻഡ് ലോസ് ആ ഒരു പൊസിഷനിൽ വന്നത് സോ ഇവിടെ ആ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് കണ്ടീഷൻ കാരണമാണ് ശരിക്കും ബേസ്ലെസ് ആയിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തു എന്തായാലും ഞാൻ പിന്നീട് ട്രേഡ് വേറെ ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം അറിയാം അത് നമ്മൾ ലോസിനെ കവർ ചെയ്യാൻ നോക്കും അപ്പോൾ വീണ്ടും ലോസിലേക്ക് തന്നെ പോയോണ്ടിരിക്കും നമുക്ക് എപ്പോഴും മാർക്കറ്റ് ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരും സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക പെട്ടെന്ന് ഇതുപോലെ എടുത്ത് ചാടി ട്രേഡിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ലോസ് വരും പക്ഷെ ഇത് പാർട്ട് ഓഫ് ദി ഗെയിം ആണെന്ന് വിചാരിച്ചാൽ തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ വീണ്ടും സ്ട്രോങ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നായിരിക്കുന്നു താങ്ക് യു